ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോമാറ്റിക്സിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ലാപ്ലേഷ്യൻ എന്താണെന്നാണ് കാണാൻ പോകുന്നത്. ലാപ്ലേഷ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഡൈവേർജൻസുമായിട്ട് വളരെ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ്. സോ ലാപ്ലേഷ്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സിമ്പിളാണ്. ദ ലാപ്ലേഷ്യൻ ഓഫ് എ സ്കേലർ ഫീൽഡ് വി റിട്ടൺ ആസ് ഡെൽ സ്ക്വയർ വി ഈസ് ദ ഡൈവേർജൻസ് ഓഫ് ദ ഗ്രേഡിയൻ ഓഫ് വി. അതായത് ഡൈവേർജൻസ് ഓഫ് ദ ഗ്രേഡിയൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ലാപ്ലേഷ്യൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് സിംപ്ലി ഡെൽ സ്ക്വയർ, രണ്ട് തവണ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ലാപ്ലേഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ദാറ്റ് ഇസ് ഡെൽ സ്ക്വയർ വി ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ വി ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ എ എക്സ് പ്ലസ് ഡോ സ്ക്വയർ വി ബൈ ഡോ വൈ സ്ക്വയർ എ വൈ പ്ലസ് ഡോ സ്ക്വയർ വി ബൈ ഡോ സെഡ് സ്ക്വയർ എ സെഡ്. ദാറ്റ് ഇസ് അവിടെ ഒരു ഡബിൾ ഡിഫറൻസിയേഷൻ ആണ് നമുക്ക് ബേസിക്കലി വരിക. അതുപോലെ തന്നെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്, ദാറ്റ് ഇസ് ഡെൽ സ്ക്വയർ ഓഫ് വി. ആൻഡ് സിമിലർലി സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു എക്സ്പ്രഷൻ ആണ് വരിക. എല്ലായിടത്തും നമ്മൾ ടു ടൈം ഡിഫറൻസിയേഷൻ ആണ് ബേസിക്കലി അവിടെ ചെയ്യുന്നത്. സോ ഇതിൽ നമുക്ക് ഒരു സ്കേലാർ ഫീൽഡിൻ്റെ ആണ് എന്നുണ്ടെങ്കിൽ എ സ്കേലാർ ഫീൽഡ് ഈസ് സെറ്റ് ടു ബി എ ഹാർമോണിക് ഇൻ എ റെഗുലർ മാനർ if its Laplacian vanishes in that region. That is simply del square of V. That is ഒരു സ്കേലാറിൻ്റെ ഡെൽ സ്ക്വയർ ഓഫ് വി ആണ്. When it is said to be harmonic ആണെങ്കിൽ we can equate that to zero. So ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. അതിനെ നമ്മൾ ലാപ്ലേസ് ഇക്വേഷൻ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻ്റ് എക്സ്പ്രഷൻ. അതുപോലെ തന്നെ ഒരു വെക്ടർ ലാപ്ലേഷ്യൻ ആണ് നമ്മൾ കാണുന്നതെങ്കിൽ a vector Laplacian gives by del square A. It works on vector and gives the result in vector form also and can be defined as this. Del square A, A എന്ന് പറയുന്നത് ഇവിടെ വെക്ടർ ആണ്. ഇവിടെ നമുക്ക് V എന്ന് പറയുന്നത് ഒരു സ്കേലാർ ആണ്. ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നമുക്കിതുപോലെ ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് എ മൈനസ് ഡെൽ ക്രോസ് എ, ഈ ഒരു എക്സ്പാൻഷനായിട്ടും നമുക്കിതിനെ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഇസ് അനദർ ഇമ്പോർട്ടൻ്റ് എക്സ്പ്രഷൻ. സോ ലാപ്ലേഷ്യനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഇതൊക്കെ എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ലാപ്ലേഷ്യനകത്തുള്ള ഇമ്പോർട്ടൻ്റ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ എക്സ്പ്രഷൻസ് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇതിൻ്റെ ഡെറിവേഷൻസോ ഇതെങ്ങനെ വന്നു എന്നുള്ളതൊന്നും നിങ്ങളുടെ സിലബസിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇക്വേഷൻസ് മാത്രമാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.